മുംബൈ ഇന്ത്യൻസ് ആരാധകർ വളരെ ആവേശത്തോടു കൂടെ തന്നെയാണ് 2024 സീസണായി കാത്തിരിക്കുന്നത്. രോഹിത് ശർമ്മയ്ക്ക് പകരം ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിക്കൊണ്ട് ഒരു പുതിയ മുംബൈ ഇന്ത്യൻസിനെ തന്നെയാണ് ഈ സീസണായി ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 സീസണുകളായി മുംബൈ ഇന്ത്യൻസിന് കാര്യമായ നേട്ടങ്ങളൊന്നും IPL നേടാനായിട്ടില്ല. 2020 മുംബൈ ഇന്ത്യൻസിന് അവസാന കിരീടം. അതിനുശേഷം പ്രകടനം കൊണ്ട് ഏറെക്കുറെ താഴേക്ക് പോയ മുംബൈ ഇന്ത്യൻസ് വളരെ പ്രതീക്ഷയോടു കൂടെ തന്നെയാണ് ഈ സീസണായുള്ള ടീമുകളെ ഒരുക്കിയിരിക്കുന്നതും കാത്തിരിക്കുന്നത്. നായക സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ മാറ്റിയതിന് ഏറെ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയർന്നിരുന്നു. മുംബൈ ഇന്ത്യൻസിന് നേരെ അൺഫോളോ ക്യാമ്പയിൻ അടക്കം നടന്നതിനു ശേഷമാണ് ഈ സീസൺ ആരംഭിക്കുക. എന്നാൽ ആരാധകരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യത്തെ 2 മത്സരങ്ങളിൽ സൂര്യകുമാർ യാദവ് ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. പരിക്ക് മൂലം അദ്ദേഹം കുറച്ച് നാളുകളായി ക്രിക്കറ്റിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് 2024 IPLന്റെ ആദ്യ റൗണ്ട് മത്സരങ്ങളിലെ ആദ്യ 2 മത്സരങ്ങളായിരിക്കും സൂര്യകുമാർ യാദവ് ടീമിനൊപ്പം കാണാൻ സാധ്യതയില്ലാത്തത്. അതുകൂടാതെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ 4 മുതൽ 5 മത്സരങ്ങൾ വരെ IPLൽ നിന്ന് മാറി നിൽക്കാമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള മത്സരങ്ങൾ കാരണം വിശ്രമത്തിന്റെ ആനുകൂല്യമാണ് രോഹിത്തിന് ലഭിക്കുക. അതുകൊണ്ട് 4 മുതൽ 5 മത്സരങ്ങൾ വരെ IPL മത്സരങ്ങളിൽ നിന്നും രോഹിത് വിട്ടുനിന്നേക്കാം. ഇതിനെല്ലാം പുറമെ മുംബൈ ഇന്ത്യൻസിന്റെ പ്രധാന ബോളറായ ജസ്പ്രീത് ബുംറയ്ക്കും 4 മുതൽ 5 മത്സരങ്ങൾ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ക്രിക്കറ്റ് ആരാധകരെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നത്. T20 ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് 4 മുതൽ 5 മത്സരങ്ങളിൽ നിന്ന് ജസ്പ്രീത് ബുംറ വിട്ടുനിൽക്കാൻ കാരണമായതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഔദ്യോഗികമായി ഇതാരും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഈ വാർത്തകൾ ഏറെക്കുറെ സത്യമാണെന്നാണ് ആരാധകരുടെ പക്ഷം. സൂര്യകുമാർ യാദവിനും ജസ്പ്രീത് ബുംറയ്ക്കുമാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻ സ്ഥാനം മാറ്റുന്നതിൽ ഏറെക്കുറെ സങ്കടം സാമൂഹ്യ മാധ്യമങ്ങളടക്കം പ്രകടിപ്പിച്ചത്. ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ ഇവർക്ക് കളിക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ സജീവമായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് പല താരങ്ങളും മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണമാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കാര്യം ശരിയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെ അടിത്തറ തന്നെ ഇളക്കുന്ന മത്സരങ്ങളുടെ മിസ് തന്നെയാകും വരാനിരിക്കുന്നത്. വൺ ഫാമിലി എന്ന മുംബൈ ഇന്ത്യൻസ് കോൺസെപ്റ്റ് തന്നെയാണ് ഏറെ മുംബൈ ഇന്ത്യൻസിന് നേട്ടങ്ങളിൽ നിർണായക പങ്കുവച്ചത്. എന്നാൽ ഈ സീസണിൽ അത് പ്രതീക്ഷിക്കേണ്ടതെന്നാണ് ആരാധകരുടെ പക്ഷം. എന്തുകൊണ്ട് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പല ആരാധകരും ചോദിക്കുന്നുണ്ട്. ഇതിന് വ്യക്തമായ ഉത്തരം ആരും പറഞ്ഞിട്ടുമില്ല. അതുതന്നെയാണ് ആരാധകർ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യ മത്സരം ഗുജറാത്ത് ടൈറ്റൻസുമായാണ്. ആദ്യ മത്സരത്തിൽ മാത്രമേ മുംബൈയുടെ ടീം എങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കും പ്രകടനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുക എന്നും കണ്ടറിയാൻ സാധിക്കൂ.